ആചാര്യർ അങ്ങനെയാണ് ആ പരമ്പര വരുന്നത്. പിന്നെ ആഴ്വാർമാരും 12 ആഴ്വാർമാരുടെ തമിഴ് കൃതികളും. അപ്പോൾ നമുക്ക് വിശിഷ്ടാദ്വൈതം കിട്ടിയത് ചോദ്യങ്ങൾ ചോദിക്കുവാൻ ഇവിടെ ഒരു മഹാത്മാവ് തയ്യാറായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. പിന്നീടും ചോദ്യം ചോദിച്ചത് കൊണ്ട് മാധ്വാചാര്യരുടെ ദ്വൈത ദർശനങ്ങൾ ഉണ്ടായി. കുറച്ച് കാലഘട്ടം കഴിഞ്ഞപ്പോൾ, ഏകദേശം 13-ാം നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ, ഇസ്ലാമിക ഇൻവേഷന് ഇന്ത്യ കീഴ്പ്പെട്ടപ്പോൾ, സെമിറ്റിക് മതങ്ങളുമായിട്ട് ഇന്ത്യ ബന്ധപ്പെട്ടു തുടങ്ങിയപ്പോൾ, ഈ ചോദ്യം ചോദിക്കുക എന്നുള്ള പ്രക്രിയ നാം അവസാനിപ്പിച്ചു. 13-ാം നൂറ്റാണ്ടിന് ശേഷം പുതിയ കാഴ്ചപ്പാടുകളൊന്നും ഭാരതത്തിൽ ഉരുത്തിരിഞ്ഞു വന്നിട്ടില്ല. ഉള്ളതെല്ലാം അതിനുശേഷം ഉണ്ടായിട്ടുള്ള മനീഷികളെല്ലാം വ്യാഖ്യാതാക്കന്മാരായിരുന്നു, ദാർശനികന്മാരായിരുന്നില്ല. 13-ാം നൂറ്റാണ്ട് വരെയാണ് ഭാരതത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ദർശനങ്ങൾ ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത്. അതിനുശേഷം വ്യാഖ്യാതാക്കന്മാരാണ് ഉണ്ടായിട്ടുള്ളത്, ദാർശനികന്മാർ നമുക്ക് കുറവായിരുന്നു. കാരണം ഈ സെമിറ്റിക് മതങ്ങളുമായിട്ടുള്ള സാമീപ്യം നമ്മളുടെ ചോദ്യം ചോദിക്കുവാനുള്ള പ്രവണതയെ ഇല്ലാതെയാക്കി. കാരണം സെമിറ്റിക് മതങ്ങളിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നവന്റെ സ്ഥാനം നരകത്തിലാണ്. നമ്മുടെ സംസ്കൃതിയിൽ അതല്ല. ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു, വൈശമ്പായനൻ എന്ന മഹാഗുരുവിനെ ചോദ്യം ചെയ്ത യാജ്ഞവൽക്കിന് കിട്ടിയതാണ് ശുക്ലയജുർവേദം. അപ്പോൾ അറിയാൻ വേണ്ടി ചോദിക്കുമ്പോൾ പകർന്നു കിട്ടുന്ന അറിവ് തൃപ്തികരമല്ല എന്നുണ്ടെങ്കിൽ പുതിയ മേഖലകൾ തെളിപോവുക. അതൊക്കെ അതുകൊണ്ടാണ് ആ ഒരു സംസ്കാരം നമുക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ നിരന്തരമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ആർക്കും എതിരോ ആരെയോ നിന്ദിക്കാനുമല്ല, പക്ഷെ നമ്മൾ ആ വഴിയെ പോകേണ്ടതായിട്ടുണ്ടോ എന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ ചില ചോദ്യങ്ങൾ ചോദിച്ചാൽ മാത്രമേ പോകേണ്ടതായിട്ടുള്ളൂ എന്നും പോകേണ്ട എന്നുമുള്ള തീരുമാനത്തിൽ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ചോദ്യങ്ങൾ എപ്പോഴും ചോദിക്കണം. ഈ പുസ്തകത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ ചോദ്യം ചോദിക്കാതിരിക്കാനും സാധിക്കില്ല. അതുകൊണ്ട് കൂടിയാണ് ചോദിച്ചത്. വിവേക വൈരാഗ്യങ്ങൾ ശർദിദാനവ ജുഗുപ്സ ഉണ്ടാകണം. ഇത് ഇത്രയേ ഉള്ളൂ എന്ന് മാത്രം അറിഞ്ഞാൽ പോരാ, ഇതിന് ഛർദിച്ച അന്നത്തിനോടുണ്ടാകുന്ന ഒരു വെറുപ്പുണ്ടാകണം. അപ്പൊ എന്ത് പറ്റും? ഇത് ഉപേക്ഷിക്കും. വിവേക വൈരാഗ്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ശമാധിഷക്തം ഉണ്ടാകണം. ശമാധിഷക്തം, ശമം ദമം ഉപരതി തിതിക്ഷ സമാധാനം ശ്രദ്ധ, ഇത് ആറും. അതാണ് ശമാധിഷക്തം. ശമം എന്ന് പറഞ്ഞാൽ അന്തരിന്ദ്രിയങ്ങളുടെ അടക്കം, അന്ധകരണങ്ങളെ നിരോധിക്കൽ. നിരോധിക്കൽ എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുക എന്നല്ല അർത്ഥം. കാണാനുള്ള കണ്ണിനെ കാണിക്കാതിരിക്കലല്ല അതിന്റെ അർത്ഥം. കാണുന്നതിനെ തിരിച്ചറിയുക എന്നുള്ളതാണ് അർത്ഥം. കേൾക്കുന്നത് തിരിച്ചറിയുക എന്നുള്ളതാണ് അർത്ഥം. ഇപ്പൊ നമ്മള് കാണുന്നത് എന്താ? കണ്ണ് ഉണർന്ന് രാവിലെ കണ്ണ് തുറന്ന് രാത്രിയിൽ ഉറങ്ങാൻ കണ്ണടയ്ക്കുന്നതിനിടയിൽ കണ്ണ് എന്തൊക്കെയാ കണ്ടത് എന്ന് കണ്ണിന്റെ ഉടമകൾക്ക് വല്ല പിടിയുണ്ടോ? എന്റെ ആ കണ്ണ് എന്നാണ് എല്ലാവരും പറയണത്. നിങ്ങളുടെ മുഖത്തിരിക്കുന്ന കണ്ണ് എന്റെയാവും എന്ന് നിങ്ങൾ എന്തായാലും സമ്മതിക്കില്ല. അത് ആരുടെയാ? നിങ്ങളുടെയാ കണ്ണ്. ശരി, നിങ്ങളുടെ കണ്ണ് രാവിലെ മുതൽ രാത്രി വരെ നടന്നത് കണ്ടത് എന്തൊക്കെയാണ് എന്ന് വല്ല പിടിയുണ്ടോ? ഇല്ല. അപ്പോൾ നിങ്ങളുടെ കണ്ണ് നിങ്ങളറിയാതെ ചില കാഴ്ചകളെ നിങ്ങളുടെ മനസ്സിലേക്ക് എത്തിച്ച് നിങ്ങളുടെ മനസ്സിനെ ഭ്രമിപ്പിച്ചിട്ടില്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? അപ്പോൾ അന്ധകരണങ്ങളുടെയും ഒക്കെ നിരോധം എന്ന് പറഞ്ഞാൽ അറിഞ്ഞുകൊണ്ട് ഇതിനെ പ്രവർത്തിക്കാനാണ്. മനസ്സിലുണ്ടാകുന്ന ചിന്തകളെ അറിയണം, ബുദ്ധി എടുക്കുന്ന തീരുമാനങ്ങളെ അറിയണം, മനസ്സ് ഭാവന ചെയ്യുന്നതിനെ അറിയണം. അങ്ങനെ അറിയുമ്പോൾ അതിനെ പതുക്കെ 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 നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. അറിയുന്നതിനെ മാത്രമേ നിയന്ത്രിക്കാൻ സാധിക്കുകയുള്ളൂ, അറിയാത്തതിനെ നിയന്ത്രിക്കാൻ സാധ്യമല്ല. ഇതിനെയൊക്കെ തെറ്റിദ്ധരിച്ച് ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് എന്താ? കണ്ണ് എന്തെങ്കിലും കണ്ടോണ്ടിരിക്കുകയാണെങ്കിൽ കണ്ണിനോട് പറയും അത് കണ്ടതാണ്, അതെ മോശമാണ് എന്ന് ആര് തീരുമാനിച്ചു എന്ന് ഞാൻ എന്റെ പരിമിതമായ ബുദ്ധി കൊണ്ട് തീരുമാനിച്ചു. ചില കാര്യങ്ങൾ നല്ലതാണെന്നും ചില കാര്യങ്ങൾ ചീത്തയാണ് എന്നും എന്റെ പരിമിതമായ ബുദ്ധി കൊണ്ട് ഞാൻ തീരുമാനിച്ച് ആ ഞാൻ ചീത്തയാണ് എന്ന് തീരുമാനിച്ച വിഷയങ്ങളുമായിട്ട് എന്റെ ഇന്ദ്രിയങ്ങളും അന്ധകരണങ്ങളും വ്യാപരിക്കുകയാണെങ്കിൽ ഞാൻ നിർബന്ധിതമായിട്ട് അതിനെ അവിടുന്ന് പിടിച്ചു തിരിച്ചു കൊണ്ടുവരും. അപ്പൊ എന്തുണ്ടാവും? എന്റെ കണ്ണിന് എപ്പോഴും ഇത് കാണണമെന്നുള്ള ആഗ്രഹം അവിടെ അവശേഷിക്കും. എപ്പോഴാണോ വടിയുമായി നിൽക്കുന്ന ഞാൻ മാറുന്നത് അപ്പോ അത് പോയിട്ട് അത് കാണും. അങ്ങനെയല്ലേ നമ്മുടെ മക്കൾ ചെയ്യുന്നത്?
മക്കളെ നിർബന്ധിച്ചിട്ടാണ് നമ്മൾ വീട്ടിൽ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന മധുരപലഹാരങ്ങളൊന്നും ദിവസവും ഓരോന്നും വെച്ചേ കൊടുക്കുകയുള്ളൂ. നമ്മൾ എടുക്കരുത് എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി തിരിച്ചു വരുമ്പോഴത്തേക്കും വെച്ച പാത്രം കാലിയാക്കി കാണും. കാരണം എന്താ, ഇവർ പോയി എടുക്കും. ഇത് തന്നെയാണ് നമ്മുടെ ഇന്ദ്രിയങ്ങളും അന്ധകരണങ്ങളും കാണിക്കുക. അപ്പോൾ അന്തരിന്ദ്രിയങ്ങളുടെ അടക്കം എന്ന് പറഞ്ഞാൽ അന്തരിന്ദ്രിയങ്ങളുടെ പ്രവൃത്തിയെ മുഴുവൻ അറിയുക എന്നർത്ഥം. അറിവ് അതിനെ അടക്കും. എളുപ്പമല്ല ഇതൊന്നും, കേൾക്കുമ്പം വളരെ എളുപ്പം. അതുകൊണ്ട് വേദാന്ത സാധന അത്ര എളുപ്പമായ ഒരു സാധനയല്ല, അത് വളരെ ക്ലിഷ്ടമാണ്. അതുകൊണ്ട് ദശമം ഇന്ദ്രിയങ്ങളുടെ അന്തരിന്ദ്രിയങ്ങളുടെ അടക്കം, ദമം ബാഹ്യവൃത്തികളുടെ അടക്കം, ബാഹ്യേന്ദ്രിയങ്ങളുടെ കർമ്മേന്ദ്രിയങ്ങളുടെയും ജ്ഞാനേന്ദ്രിയങ്ങളുടെയും അടക്കം, ദമം അന്ധകരണങ്ങളുടെ അടക്കം, ശമം, രണ്ടും ഒന്ന് തന്നെയാണ്. രണ്ടും ചെയ്യുന്നത് അറിയണം. നമ്മൾ ഇത് അറിയുന്നുണ്ട്. ചില ഇന്ദ്രിയങ്ങളുടെ പ്രവൃത്തി നമ്മൾ അറിയുന്നുണ്ട്, എല്ലാ ഇന്ദ്രിയങ്ങളുടെ പ്രവൃത്തി അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ കാല് ഒരു ഇന്ദ്രിയമാണ്, കർമ്മേന്ദ്രിയമാണ്. ആ കാലിന്റെ പ്രവൃത്തികൾ നമ്മൾ അറിയുന്നുണ്ട്. എങ്ങനെയാ ഉറപ്പിക്കാവുന്നത്? വഴിയിലോട്ട് ഇറങ്ങി നിൽക്കുന്ന നമ്മളോട് ആരെങ്കിലും ചോദിക്കുകയാണ് എങ്ങോട്ടാ പോണതെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും തൃശ്ശൂർക്കാ പോണതെന്ന്. കാലിന്റെ പ്രവൃത്തി അറിയാവുന്നതുകൊണ്ടാണ്. കയ്യുടെ പ്രവൃത്തി അറിയാം നമുക്ക്. ചോറെടുത്തു കഴിഞ്ഞാൽ അത് എങ്ങോട്ടാ കൊണ്ടുപോകേണ്ടതെന്ന് അറിയാം. മൂക്കിലേക്ക് കൊണ്ടുപോകില്ല, അവിടെ കൊണ്ട് ദ്വാരം. ചെവിയിലേക്ക് കൊണ്ടുപോകില്ല, അവിടെ കൊണ്ട് ദ്വാരം. അത് വായിലേക്കേ കൊണ്ടുപോകുള്ളൂ. കയ്യുടെയും കാലിൻ്റെയും ഒക്കെ പ്രവർത്തനം അറിയാം. അതിലും സൂക്ഷ്മമാകുമ്പോഴത്തേക്കും ഈ അറിവ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. അപ്പം ഈ കയ്യും കാലിൻ്റെയും പ്രവൃത്തികൾ എങ്ങനെയാണോ നാം തിരിച്ചറിഞ്ഞിരിക്കുന്നത്, അതേപോലെ എല്ലാ ഇന്ദ്രിയങ്ങളുടെയും അന്ധകരണങ്ങളുടെയും പ്രവൃത്തിയെ അറിയണം. എളുപ്പം അല്ല. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ശ്രവണം. വേദാന്ത സാരപ്രകാരമാണേ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ശ്രവണം. ശമന്തമം ഉപരതി, ഉപരതി നിർത്തൽ, വിരക്തി, വലിയ സന്തോഷം എന്നൊക്കെ അർത്ഥമുണ്ട്. ഉപരതി വലിയ സന്തോഷം, മതിയാവും. നമുക്ക് കുറച്ച് ഇതൊക്കെ അനുഭവിച്ചു കഴിയുമ്പോൾ മതിയാകും. എപ്പോഴാണ് ഇത് മതിയാവാതെ വരിക? ശരിക്കും അനുഭവിക്കാതിരിക്കുമ്പോഴാണ് മതിയാവാതെ വരിക. മതിയാവോളം പാൽപായസം കുടിച്ചാൽ മതിയാവും. എപ്പോഴാണ് പാൽപായസം മതിയാവാതെ വരുന്നത്? പാൽപായസം കഴിക്കാൻ തുടങ്ങുമ്പോൾ ബുദ്ധി ഇടപെടും. ഡയബറ്റീസ് വന്നാലോ? ഇല്ല, വന്നാലോ എന്നാണ്. ഉള്ളവർ പോട്ടെ, അവർക്കത് വേണം, നിയന്ത്രിക്കണം. ഇല്ലാത്തവരും ഇപ്പൊ പേടിച്ചിട്ടാണ് പാൽപ്പായസം കഴിക്കില്ല. അപ്പൊ എപ്പോ പാൽപ്പായസം കണ്ടാലും ഒരാർത്തി ഉണ്ടാകും. നേരെ മറിച്ച് പാൽപ്പായസം കണ്ടു വരുന്നിടത്ത് വെച്ച് കാണാം ഡയബറ്റീസ് വരുമ്പോൾ. എത്രയോ പേർക്ക് ഡയബറ്റീസ് ഉണ്ട്, രണ്ട് ഗുളി കഴിക്കേണ്ട ആവശ്യമുള്ളൂ. അതുകൊണ്ട് പാൽപ്പായസം അങ്ങ് കഴിക്കാം എന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ പാൽപ്പായസത്തിനോടുള്ള ആസക്തിയെ ഇല്ലാണ്ടാവും എന്ന് മാത്രമല്ല ഗുളിക വേണ്ടിയിട്ട് വരില്ല. നേരെ മറിച്ചിട്ട് പാൽപ്പായസം ഒരു രണ്ട് ഗ്ലാസ് കുടിച്ചു, ഒരു ഗ്ലാസ് കൂടെ കുടിക്കണം എന്നുണ്ടെങ്കിൽ അടുത്തിരിക്കുന്ന ആൾ ചിലപ്പോൾ ഒന്ന് നോക്കും, പ്രായം എത്രയായില്ലേ, ഇനി പാൽപ്പായസം കുടിച്ച് ഡയബറ്റീസ് വരുത്തി വെച്ചാൽ എനിക്കും കൂടി ബുദ്ധിമുട്ടുണ്ടാവില്ലേ. അതാ പ്രശ്നം. ആ ആൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന മാത്രമല്ല എനിക്കും കൂടി ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് നിയന്ത്രിച്ച് കഴിക്കുക. അപ്പൊ ഒരിക്കലും ആർത്തി ആസക്തി തീരില്ല. അപ്പൊ നമുക്ക് മതിയാവോളം എല്ലാം അങ്ങനെ ചെയ്താൽ ബുദ്ധിമുട്ടാണ്, പക്ഷെ ചിലതെങ്കിലും നമുക്ക് അങ്ങനെ ചെയ്യാമല്ലോ. അപ്പൊ നമുക്ക് അത് എന്താ കാര്യം വെച്ചാൽ, ജീവിതം വേണ്ടതുപോലെ ജീവിക്കാത്തത് കൊണ്ടാണ് ഈ ഉപരതി ഉണ്ടാകാത്തത്, അല്ലെങ്കിൽ മതിയാകും. അപ്പൊ എന്ത്, എപ്പോഴാണ് മതിയാവുക? രണ്ടു തരത്തിൽ മതിയാവാം. നിർബന്ധിച്ചിട്ട് മതിയാവാം. നിർബന്ധിച്ചിട്ട് മതിയായി കഴിഞ്ഞാൽ അവസരം കിട്ടിയാൽ പിന്നെ അത് തേടിപ്പോവും. നേരെ മറിച്ചിട്ട് നിർബന്ധിക്കാതെ മതിയാകാം, അപ്പോൾ ഒരു സന്തോഷം ഉണ്ടാവും. അതാണ് ഉപരതി. അപ്പോൾ വേദാന്തത്തില് വളരെ അനിവാര്യമായതാണ് വേദാന്തികളുടെ മുഖത്ത് ഒട്ടും കാണാത്ത ഒരു സാധനം, സന്തോഷം. വേദാന്തികളുടെ മുഖം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സന്തോഷത്തോട് കൂടി ഇരിക്കുന്ന വേദാന്തികൾ വളരെ കുറവാ. ഒക്കെ വളരെ ഗ്രേവ് ആൻഡ് സീരിയസ് ആയിരിക്കും. വേദാന്തികളെ പറ്റി ഞാൻ പറയും, ഉണ്ടാക്കി പറയുന്നതല്ല. നിങ്ങൾ ഇനി അടുത്ത പ്രാവശ്യം പോലും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. സീരിയസ് ആയിരിക്കും എപ്പോഴും, ചിരിക്കില്ല. സന്തോഷം ഉണ്ടാവണം. കാരണം ഈ മതിയായത് സന്തോഷം കൊണ്ടാണ്, അല്ലാണ്ട് അസംതൃപ്തമായ മതിയാവലല്ല. അത് ഉപരതി, തിദീക്ഷ. ശമം ദമം ഉപരതി തിദീക്ഷ, ഒട്ടുമിളകാത്ത സഹനശക്തി. എന്തു വന്നാലും അത് സഹിക്കാനുള്ള ഒരു ശക്തി, എന്തിനേയും നേരിടുവാനുള്ള ശക്തി, അതാണ് തിദീക്ഷ. അത് അസ്വസ്ഥമായിട്ട് സഹിക്കുകയല്ല, അത് കർണന്റെ സഹനം പോലെയാണ്. പരശുരാമന്റെ തല മടിയിൽ വെച്ച്, കർണന്റെ മടിയിൽ വെച്ച് പരശുരാമൻ കിടന്നുറങ്ങിയപ്പോൾ ഒരു വണ്ട് വന്ന് കർണനെ ശല്യപ്പെടുത്തി. കർണൻ ആ വണ്ടിൻ്റെ കടി സഹിച്ചത് പരശുരാമനോടുള്ള സ്നേഹം കൊണ്ടാണ്. അത് സഹിക്കുകയല്ല ചെയ്യുന്നത്, നിവൃത്തിയില്ലാത്തത് കൊണ്ട് സഹിക്കുകയല്ല.
അത് സന്തോഷത്തോടു കൂടി സഹിക്കുക ചെയ്യുന്നത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. നിവൃത്തി കേടുകൊണ്ട് സഹിക്കുന്നതും നിവൃത്തി സന്തോഷത്തോടുകൂടി സഹിക്കുന്നതും രണ്ടും രണ്ടാണ്. ഗർഭിണികൾ സഹിക്കുന്നത്, ഞാൻ ഗർഭം അനുഭവിച്ചിട്ടല്ല പറയണത്, ഗർഭം ഉള്ള അവസ്ഥ കണ്ടിട്ടുള്ളത് കൊണ്ടാണ് പറയുന്നത്. ഉള്ളൂരിൻ്റെ കവിതയൊക്കെ കേട്ടിട്ടുള്ള അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. ചൂടാൻ പൂവ് പോലും ബുദ്ധിമുട്ടാവുന്ന കാലത്ത് എത്രയോ സന്തോഷത്തോടുകൂടി ഗർഭിണി ശിശുവിനെ ചുമക്കുന്നു എന്ന് പ്രേമസംഗീതത്തിൽ അദ്ദേഹം പാടിയിട്ടുണ്ട്. വലിയ ബുദ്ധിമുട്ടാണ് അവസ്ഥ, പക്ഷെ അത് നിവൃത്തികേടിൻ്റെ സന്തോഷമല്ല, അത് നിവൃത്തിയുടെ സന്തോഷമാണ്. സന്തോഷത്തോടുകൂടിയാണ് അത് സഹിക്കുന്നത്, അത് തിദീക്ഷ. അത് സഹിക്കാൻ പറ്റാതെ വന്നാൽ അബോർഷൻ പോകും, അബോർഷനിലേക്ക് പോകും. അത് സഹിക്കാൻ പറ്റാതെ വരുമ്പോഴാണ്. പക്ഷെ ഗർഭിണികൾ നിവൃത്തിയില്ലാഞ്ഞിട്ടല്ല അത് സഹിക്കണത്, അത് സന്തോഷത്തോടുകൂടിയാണ് സഹിക്കുന്നത്. അതേപോലെ കർണൻ്റെ സഹനം പോലെ, ഗർഭിണികളുടെ സഹനം പോലെ, സന്തോഷത്തോടുകൂടി ജീവിതം നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടെത്തിക്കുന്നതിനെ അനുഭവിക്കുക, അത് തിദീക്ഷ. അതിനകത്ത് ഒരു നിവൃത്തികേടില്ല. ഇതെല്ലാം നിവൃത്തികേട് കൊണ്ട് ചെയ്യാം. നിവൃത്തികേട് കൊണ്ടല്ലേ നമ്മൾ പലതും ചെയ്യുന്നത്, എന്നിട്ട് എവിടെയോ ഒന്നും എത്തുന്നില്ലല്ലോ. അപ്പം നമ്മൾ സഹിക്കുന്നത് പോലെയല്ല അത്, അത് സന്തോഷത്തോടുകൂടി മനസ്സിലാക്കിയിട്ടുള്ള സഹനം, അത് തിദീക്ഷ. തിദീക്ഷ അപ്പം ജീവിതത്തെ അങ്ങനെ സഹിക്കാൻ തുടങ്ങിയാൽ, മനസ്സ് അങ്ങനെ അനുഭവിക്കാൻ തുടങ്ങിയാൽ പിന്നുണ്ടാകുന്നതാണ് സമാധാനം. അതിന് മറ്റൊരു പേരുണ്ട് സമാധി എന്നും പറയും. ചില ഗ്രന്ഥങ്ങളിൽ ക്ഷമാധിഷക്കത്തിൽ ഒന്ന് സമാധാനമാണ്, സമാധാനത്തിന് പകരം ചിലര് സമാധി എന്നാണ് പറയുക. ആ സമാധി എന്ന് പറയുന്നത് പതഞ്ജലി മഹർഷിയുടെ യോഗശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ള, അഷ്ടാംഗയോഗത്തിൽ പറഞ്ഞിട്ടുള്ള എട്ടാമത്തെ അംഗമായ സമാധി അല്ല. ഒരു വാക്ക് പല ദർശനങ്ങളിലും പ്രയോഗിച്ചാലും അതിന് പല അർത്ഥങ്ങളായിരിക്കും. ഒരേ അർത്ഥത്തിലല്ല ഒരു വാക്ക് പലയിടത്തും പ്രയോഗിക്കപ്പെടുന്നത്. ഉദാഹരണത്തിന് ഇദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ മായ എന്ന വാക്കിന് പലരും കൊടുത്തിട്ടുള്ള അർത്ഥവ്യത്യാസങ്ങളെ ഇദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ഓരോന്നിനും സാന്ദർഭികമായിട്ട് അർത്ഥവ്യത്യാസമുണ്ട്. ഇവിടെ സമാധി അഥവാ സമാധാനം എന്ന് പറഞ്ഞാൽ ട്രാൻസ് എന്നുള്ള അർത്ഥമല്ല, ധാരണാധ്യാന സമാധിയുടെ സമാധിയല്ല, മറിച്ച് സമമായ ധീ, ഒരേപോലെയുള്ള കാഴ്ച, മനസ്സിൻ്റെ അടക്കൽ എന്നർത്ഥം. ധ്യാനം, ധ്യാനം എന്നിവിടെ വരില്ല, ഒരുമിച്ച് ചേർത്ത് വയ്ക്കൽ, ഉറപ്പിക്കൽ എന്നൊക്കെ അർത്ഥം. അതേടൊപ്പം തന്നെ സമാധാനം, സമാധി എന്നാണെങ്കിൽ ഒരേപോലെ എല്ലാവരെയും തുല്യരായിട്ട് കാണും. ആരും തമ്മിൽ ഉച്ചനീചത്വം ഇല്ലാതെ വരിക. വേദാന്തത്തിൻ്റെ വളരെ ഗംഭീരമായ ആനുകാലിക പ്രസക്തിയുള്ള ഒരു കാര്യം കൂടിയാണ് ഈ സമാധി, സമമായധി, എല്ലാവരെയും ഒരേപോലെ കാണുക. ഗീതയിൽ കൃഷ്ണൻ അർജുനനോട് പറഞ്ഞതുപോലെ വിദ്യാവിനയ സമ്പന്നേ ബ്രാഹ്മണേ ഗവി ഹസ്തിനി ശുനി ചൈവ ശുഭാകേച പണ്ഡിതാ സമദർശിന. വിദ്യാവിനയം കൊണ്ട് സമ്പന്നരായിട്ടുള്ള ബ്രാഹ്മണരെയും വിദ്യാവിനയ സമ്പന്നേ ബ്രാഹ്മണേ ഗവി പശുക്കളെയും ഹസ്തിനി ആനകളെയും ഗവിഹസ്തിനി ശുനി ചൈ പശുപാകേജ പട്ടികളെയും പട്ടികളെ തിന്നുന്നവർ അല്ലെങ്കിൽ പട്ടികളുടെ നാഥൻ ചണ്ടാളന്മാരെയും ഒരേപോലെ കാണുക. പണ്ഡിതാഹ അറിവുള്ളവർ സമദർശികളായിരിക്കും, ഒരേപോലെ കാണുക. അപ്പോൾ ഒരു കുശുദ്ധി ചോദ്യം, പട്ടിയെയും പശുവിനെയും ഒരേപോലെ കാണാനാണ് പറഞ്ഞത്, എന്നാൽ പിന്നെ നാളെ മുതൽ ചായക്ക് പട്ടിപ്പാൽ ഉപയോഗിച്ചാൽ പോലെ പശുവും പാലും തന്നെ ഉപയോഗിക്കണം. സമമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്നിന് പകരം മറ്റേത് വയ്ക്കാമല്ലോ. അതിനെന്താ ഒരു ഉത്തരം? അതിന് വളരെ സിമ്പിളാണ് ഒരു ഉത്തരം. ഒരു സ്വർണ്ണക്കടയിലേക്ക് കയറുക, സ്വർണ്ണക്കടയിൽ സ്വർണ്ണം അല്ലാതെ വേറെ ഒന്നും കാണാൻ പറ്റില്ലല്ലോ, എന്നാൽ പിന്നെ മാലയ്ക്ക് പകരം ഒരു മോതിരം എടുത്ത് കഴുത്തിലിട്ടാൽ പോരെ, അല്ലെങ്കിൽ മോതിരത്തിന് പകരം ഒരു വള എടുത്താൽ പോരെ. പറ്റില്ല. സമമാണെങ്കിലും ഓരോന്നിനും ഓരോ പ്രയോജനവും ഉപയോഗവും ഉണ്ട്. ആ സമത്വം അതിൻ്റെ പ്രയോഗത്തിലുള്ള സമത്വമല്ല, ഏതിനെ പ്രയോഗിച്ചാലും. ഇപ്പം മോതിരത്തിൻ്റെ പ്രയോഗം മോതിരത്തിനെ പറ്റു, മാല കൊണ്ട് മാലയ്ക്കേ പറ്റു. പക്ഷെ രണ്ടിൻ്റെയും സ്വർണത്തിൻ്റെ മൂല്യം തുല്യമാകുന്നതുപോലെ വൈവിധ്യമാർന്ന ഈ പ്രപഞ്ചത്തിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള കർമ്മത്തിൽ വ്യാപരിക്കുന്നവർ തമ്മിൽ ഉച്ചനീചത്വമില്ല. എല്ലാവർക്കും കൊടുത്തുകൊണ്ട് പെരുമാറുക. അത് നമുക്ക് എവിടെയോ കൈമോശം വന്നു പോയതുമാണ് നമ്മളുടെ നാട്ടിൽ ഇത്രയൊക്കെ പ്രശ്നമുണ്ടാകാനുള്ള കാരണം. ഭാരതീയ ചിന്തകളെ വേണ്ടതുപോലെ അറിയാത്തതുകൊണ്ട് നമുക്ക് വന്നുപോയ ചില പാകപ്പിഴകളാണ് അവ. അതുകൊണ്ട് സമാധാനം എന്നാണ് വാക്കെടുക്കുന്നതെങ്കിൽ മനസ്സിൻ്റെ അടക്കല്, മനസ്സിനെ ഒരുമിച്ച് ചേർത്ത് വെക്കലും ഉറപ്പിക്കലും, മനസ്സ് ചലിക്കാതെ ഉറപ്പിച്ച് നിർത്തുക. സമാധി എന്നാണ് ചില ഗ്രന്ഥങ്ങളിൽ
ശമാധി ശക്തത്തിലെ സമാധാനത്തിന് പകരം കാണുക. അപ്പൊ എല്ലാവരെയും തുല്യരായിട്ട് കാണുക. ഇത് എളുപ്പമല്ല, ഇതൊന്നും ഇതൊക്കെ പറയാൻ വളരെ എളുപ്പമാണ്. അഴ്വാഞ്ചേരി തമ്പ്രാക്കളിലുണ്ട്, അയ്യൻ പുലയനിലുണ്ട്, അണുക്രിമിയിലുമുണ്ട്, അതിം പരിസ്ഫുരണം എന്ന് ചൊല്ലിയ ഉള്ളൂരിന് ജാതിബോധമുണ്ടായിരുന്നു എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. പറയാൻ എളുപ്പമാണ്. ദേവിക്ക് ബലി കൊടുക്കപ്പെടുന്ന കോഴിയെ പറ്റി സങ്കടപ്പെട്ട വള്ളത്തോളിന് എന്നും ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ കോഴി വേണമായിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പൊ പറയാൻ എളുപ്പമാണിത്, ചെയ്യാനാണ് പ്രയാസം. ചെയ്യാൻ അത്ര എളുപ്പമുള്ളതല്ല വേദാന്തം, എളുപ്പമുള്ളതല്ല. അതുകൊണ്ട് ഉപനിഷത്തുക്കളിൽ തന്നെ വേദാന്ത സാധനയെ പറ്റി പറയുന്നത് അസിധാരാവൃതമാണെന്നാണ്. ഒരു മൂർച്ചയുള്ള വാൾത്തലയിലൂടെ നടക്കുന്നത് പോലെയാണ്. ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് അമർത്തി ചവിട്ടിപ്പോയാൽ കാല് കീറും. അപ്പൊ വളരെ സൂക്ഷിച്ച് ശ്രദ്ധിച്ചു വേണം ഓരോ അടിയും വെക്കാൻ. ശ്രദ്ധ ഇതിലെല്ലാം അനിവാര്യമാണ്. ശ്രദ്ധയില്ലെങ്കിൽ പോയിപ്പോകും. സമാധാനം, ശ്രദ്ധ ആറാമത്തേത്. ഗുരു ഉപദിഷ്ടവാക്യങ്ങളിലും ശാസ്ത്രങ്ങളിലുമുള്ള വിശ്വാസം, ആ വിശ്വാസത്തിൽ ഊന്നി നിന്നുകൊണ്ടാണ് ചോദ്യം ചോദിക്കുന്നത്. നമ്മുടെ സംസ്കൃതിയിൽ തർക്കം, തർക്കം എന്ന് പറഞ്ഞാൽ ചിന്ത, നാല് തരത്തിലാണെന്ന് പറയുന്നു. സംവാദം, വാദം, ജൽപം, വിതണ്ഡം, അങ്ങനെ നാലായിട്ടാണ് ഈ തർക്കത്തെ, ചിന്തയുടെ വ്യാപാരത്തെ പറ്റി പ്രതിപാദിക്കുന്നത്. സംവാദം, ഗുരുവും ശിഷ്യനും തമ്മിലുള്ള സംവാദം, അതാണ് ഭഗവത്ഗീതയും ഉപനിഷത്തുക്കളിലുമെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഗുരു താൻ അനുഭവിച്ചറിഞ്ഞ വസ്തുതയെ ശിഷ്യന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പൊ ശിഷ്യൻ ചോദ്യം ചോദിക്കും. ആ ചോദ്യം ചോദിക്കുന്നത് ധിക്കാരത്തിന്റെ ഭാഗമല്ല, തനിക്ക് മനസ്സിലാകാതെ പോയത് മനസ്സിലാക്കാൻ വേണ്ടി ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അപ്പൊ സംവാദത്തിലെ ചോദ്യങ്ങള് ശ്രദ്ധയുടെ ഭാഗമാണ്. നമ്മുടെ ചോദ്യങ്ങൾ ഭാരതീയ സംസ്കൃതിയിൽ ചോദ്യം ചോദിക്കുന്നത് ശ്രദ്ധയുടെ ഭാഗമാണ്. അത് മറ്റേയാൾ പറഞ്ഞത് തെറ്റാണ് എന്ന് തെളിയിക്കാനല്ല, മറ്റേയാൾ പറഞ്ഞതിനെ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. അതുകൊണ്ടാണ് അർജുനന്റെ എല്ലാ ചോദ്യങ്ങളും ശ്രീകൃഷ്ണൻ ടോളറേറ്റ് ചെയ്യുന്നുണ്ട്. ഒരിടത്തു പോലും ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനനോട് പറയുന്നില്ല, ഗാർഗിയോട് യാജ്ഞവൽക്യൻ പറഞ്ഞതുപോലെ ഇനി ചോദിച്ചാൽ തലപൊട്ടി പോകുന്നു. അവിടെ ബൃഹദാരണ്യകോപനിഷത്തില് ഗാർഗിയോട് യാജ്ഞവൽക്യൻ അടിസ്ഥാനരഹിതമായ ചോദ്യങ്ങൾ ചോദിച്ചാൽ തല പൊട്ടിപ്പോകും എന്ന് പറഞ്ഞത് പേടിപ്പിക്കാനല്ല, അടിസ്ഥാനപരമായിട്ടുള്ള ചോദ്യമല്ലാത്ത, അടിസ്ഥാനമില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ച് അതിൻ്റെ ഉത്തരങ്ങൾ തേടി പോയാൽ തല പൊട്ടിച്ചിതറിപ്പോകും എന്ന് പറഞ്ഞാൽ അതൊരു പ്രതീകമാണ്, ബുദ്ധി ഭ്രമിച്ചു പോകും എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പൊ ചോദ്യങ്ങൾ ചോദിക്കുന്നതും അടിസ്ഥാനപരമായിട്ടായിരിക്കും, അല്ലാണ്ട് അടിസ്ഥാനപരമല്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത്, അറിയാൻ പറ്റില്ല. ആ അർത്ഥത്തിലാണ് യാജ്ഞവൽക്യൻ ചോദിച്ചാൽ തല പൊട്ടിപ്പോകുമെന്ന് പറഞ്ഞത്. പേടിപ്പിച്ചതല്ല, പേടിപ്പിക്കുന്ന ഒരു പരിപാടി നമ്മുടെ സംസ്കൃതിയിൽ ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നു എങ്കിൽ ശ്രീരാമാനുജാചാര്യർ ഉണ്ടാകുമായിരുന്നില്ല. അപ്പൊ പേടിപ്പിക്കുന്നതല്ല, ചോദ്യം ചോദിക്കാം, പക്ഷെ അത് അറിയാൻ വേണ്ടിയായിരിക്കണം. ചോദ്യം എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ ചോദനയിൽ നിന്നുരുത്തിരിഞ്ഞു വരുന്നതാണ്, ക്വസ്റ്റിൽ നിന്നുണ്ടാകുന്നതാണ് ക്വസ്റ്റ്യൻ. നമ്മളിപ്പോ ആ ക്വസ്റ്റ്യൻ ചെയ്യുക എന്നുള്ളതിന് വേറെ തരത്തിൽ അർത്ഥം കൊടുത്തതാണ് പ്രശ്നം വന്നത്. അപ്പൊ സംവാദം എന്ന് പറഞ്ഞാൽ അറിയാൻ വേണ്ടിയിട്ടുള്ള വാദം, വാദം തുല്യര് തമ്മിലുള്ള, അറിയാൻ വേണ്ടിയിട്ട് തുല്യര് തമ്മിലുള്ള ആശയവിനിമയമാണ് വാദം. ജൽപം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് ശരിയാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള വാദം, അതാണ് നമ്മുടെ ടി വി ചാനലുകളിൽ രാത്രി 8 മണി മുതൽ കാണുന്നത്. ജൽപമാണ്, ഓരോരുത്തരും വന്നിരുന്ന് അവർ പറഞ്ഞത് ശരിയാണ് എന്ന് സമർത്ഥിക്കാൻ ബാധിക്കും, അത് ജൽപം. അതിന്റെ എക്സ്ട്രീമാണ് വീതാണ്ട, നിങ്ങൾ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് അത് തെറ്റാണ്, അത് ഇന്ന ആളാണ് പറഞ്ഞത് എന്നുള്ളത് കൊണ്ട് പിന്നെ രണ്ടാം തീയതി അത് തെറ്റാണ് എന്ന് വാദിക്കാൻ ശ്രമിക്കുന്നത്. അതിന്റെ എത്ര കാലം മുമ്പ് എഴുതി വെച്ചതാണെന്ന് ആലോചിച്ചോളൂ. ഇത് ഇന്നും ഇന്നലെയും മനുഷ്യനെ ഒബ്സർവ് ചെയ്തിട്ട് എഴുതി വെച്ചതല്ല, മനുഷ്യനെ ഒബ്സർവ് ചെയ്തിട്ട് തന്നെ എഴുതിയതാണ്, പക്ഷെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിയതാണ്. ന്യായികന്മാരാണ് ഇത്, ഗൗതമ ഋഷിയുടെ ന്യായസൂത്രത്തിലാണ് ഇതൊക്കെ പറയണത്. എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതി വെച്ച കാര്യം ഇന്നും കൃത്യമാണ്. അപ്പോ ഈ പുസ്തകത്തില് ഉപനിഷത്തുക്കളുടെ മനഃശാസ്ത്രത്തെ ഇദ്ദേഹം നമുക്ക് വളരെ ലഘുവായിട്ട് ലളിതമായിട്ട് വിവരിച്ചു തരുന്നുണ്ട്. അപ്പൊ അതിലൂടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കാൻ പോകുന്നത് ഇത് വായിക്കുമ്പോൾ അന്ന് മനുഷ്യൻ ചിന്തിച്ചിരുന്നത് പോലൊക്കെ തന്നെയാണ് ഇന്ന് ചിന്തിക്കുന്നത്. വലിയ വ്യത്യാസമൊന്നും, ഈ പുരോഗതിയൊക്കെ പുറമോടി മാത്രമേ ഉള്ളൂ.
ഇതൊക്കെ വെറും കോസ്മെറ്റിക്സ് ആണ്, മേക്കപ്പ് ആണ്. ഇതൊക്കെ അഴുക്കി വെച്ച് കഴിഞ്ഞാൽ പണ്ട് നിന്നൊക്കെ മനുഷ്യൻ ഒരേപോലെ തന്നെയാണ്. അപ്പം സംവാദം, വാദം, ഇത് രണ്ടിനെയും കൂടി വാദം എന്നാണ് പെടുക. വാദം, ജൽപം, വിതന്തം, അതിൽ ഇതിലെല്ലാം ചോദ്യം ചെയ്യും. പക്ഷേ ഈ ചോദ്യം ചെയ്യുന്നതിൻ്റെ മനോഭാവം വ്യത്യസ്തമാണ്. വാദത്തിലും സംവാദത്തിലുമുള്ള ചോദ്യമാണ് ഭാരതീയ മഹർഷീശ്വരന്മാർ അംഗീകരിച്ചിട്ടുള്ള ചോദ്യം. അത് അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് ഗുരുവിൻ്റെ അറിവിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതല്ല, ഗുരുവിൻ്റെ അറിവിനെ ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി, ക്ലിയർ ആക്കാൻ വേണ്ടി, ലൂസിഡ് ആക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ. അപ്പൊ അതുകൊണ്ട് ഗുരുപദിഷ്ട വാക്യങ്ങളിലും ശാസ്ത്രങ്ങളിലുമുള്ള വിശ്വാസവും ഗുരുവാക്യങ്ങളും ശാസ്ത്രവാക്യങ്ങളും വിധിയാകും വണ്ണം ഗ്രഹിക്കുവാനുള്ള താല്പര്യവും, അതാണ് ശ്രദ്ധ. ആ ശ്രദ്ധയുണ്ടെങ്കിൽ മാത്രമേ അറിവ് ലഭിക്കുകയുള്ളൂ എന്ന് ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് ഗീതയിൽ 4-ാമത്തെ അധ്യായത്തിൽ വെളിപ്പെടുത്തുന്നു. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. അത് ആധ്യാത്മിക തലത്തിൽ മാത്രമല്ല, ഏത് തലത്തിലും അത് ശരിയാ. നിങ്ങൾക്ക് എന്തിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിലും ശ്രദ്ധ വേണം. ഫിസിക്സ് പഠിക്കാൻ ശ്രദ്ധ വേണം, മാത്തമാറ്റിക്സ് പഠിക്കാൻ ശ്രദ്ധ വേണം, ഫുട്ബോൾ കളിക്കാൻ ശ്രദ്ധ വേണം, ക്രിക്കറ്റ് കളിക്കാൻ ശ്രദ്ധ വേണം. എന്ത് ചെയ്യുകയാണെങ്കിലും എന്തിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിലും ശ്രദ്ധ വേണം. അതുകൊണ്ട് ഭൗതികം എന്നും അധ്യാത്മികം എന്നും തിരിക്കാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഇതിനെ കാണുന്നത് അധ്യാത്മികവും അനധ്യാത്മികവുമായിട്ടാണ്. അനധ്യാത്മികം എന്ന് പറഞ്ഞാൽ ശ്രദ്ധയില്ലാതെ ചെയ്യുന്നതെല്ലാം അനധ്യാത്മികം, ശ്രദ്ധയോടുകൂടി ചെയ്യുന്നതെല്ലാം അധ്യാത്മികം. അപ്പൊ ശ്രദ്ധയില്ലാതെ ചെയ്യുന്ന നാമജപമോ അനധ്യാത്മികം? എന്താ സംശയം? പൂജാമുറിക്കകത്ത് കയറിയിരുന്ന് ലളിതാസഹസ്രനാമം ചൊല്ലാൻ തുടങ്ങുകയാണ്. എനിക്ക് ലളിതാസഹസ്രനാമമാണ് കൂടുതൽ അറിയാവുന്നത് കൊണ്ടാണ് ലളിതാസഹസ്രനാമം എന്ന് പറഞ്ഞത്, മറ്റ് സഹസ്രനാമങ്ങൾ മോശമായതുകൊണ്ടല്ല. അത് ചൊല്ലാൻ തുടങ്ങുകയാണ്, ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി. കറക്റ്റ്, ശ്രദ്ധയൊക്കെ വളരെ ക്ലിയർ ആണ്. ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനീശ്വരീചി ദഗ്നികുണ്ട. അപ്പോഴത്തേക്ക് അമ്മ അടുക്കളയിൽ നിന്ന് വറക്കുന്ന സാമ്പാറിൻ്റെ മണം മൂക്കിലേക്ക് എത്തി. പിന്നെ ഒരു നാമം ഓർമ്മയില്ല. ആ മണത്തിൻ്റെ ചില്ലയിൽ ചേക്കേറി സഞ്ചരിച്ച് തിരിച്ചു വന്നപ്പോഴത്തേക്കും ശ്രീ ശിവ ശിവശക്തി രൂപിണി ലളിതാംബിക ഏവം ശ്രീ ലളിതാദേവി ആ നാം നാം സാഹസ്രകം ജപു കഴിഞ്ഞു. ഇത് അനധ്യാത്മികമാണ്. ഇത് ചൊല്ലിയാൽ പുണ്യം ഉണ്ടാവുക ഇല്ല. എന്തെങ്കിലും പുണ്യം ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ അതെനിക്കറിയില്ല, ഉണ്ടാവില്ല എന്നുള്ളത് ഉറപ്പാക്കാൻ. ഇനിയാണ് ദുഷ്കൃതം എന്ന് പറയുന്നത്. ദുഷ്കൃതം എന്ന് പറഞ്ഞാൽ അരുതാത്തത് ചെയ്യുമ്പോഴല്ല, ചെയ്യേണ്ടതുപോലെ ചെയ്യാത്തതാണ് ദുഷ്കൃതം. ദുഷ്കൃതങ്ങളാണ് പാപം. പാപമാണ് ആപത്തും പ്രതിസന്ധി ഉണ്ടാക്കുക. അപ്പോൾ വേണ്ടതുപോലെ എല്ലാം ചെയ്യണം, അത് സുകൃതം. നല്ലവണ്ണം ചെയ്തത് സുകൃതം, നല്ലതല്ലാത്ത രീതിയിൽ ചെയ്തതെല്ലാം ദുഷ്കൃതം. അത് നാമജപമായാലും അടിച്ചു വാരുന്നതായാലും ശ്രദ്ധിച്ചല്ല ചെയ്യുന്നതെങ്കിൽ ദുഷ്കൃതം. നല്ലവണ്ണമാണ് ചെയ്യുന്നതെങ്കിൽ ആഹാരം കഴിക്കുന്നതും അടിച്ചു വാരുന്നതും സുകൃതം. അപ്പൊ അധ്യാത്മികം അനധ്യാത്മികം എന്ന് രണ്ടായിട്ടേ തിരിക്കാൻ പറ്റുള്ളൂ. ഭൗതികം എന്നും അധ്യാത്മികം എന്നും രണ്ടായിട്ട് തിരിക്കാൻ പറ്റില്ല. ഈ തിരിവ് നമുക്ക് വന്നത് വെസ്റ്റേൺ ഫിലോസഫിയുമായിട്ട് നമ്മൾ കൂടുതൽ ബന്ധപ്പെട്ടതിന് ശേഷമാണ്. മാറ്റർ എന്ന വാക്കിൽ നിന്നുണ്ടാകുന്ന മെറ്റീരിയൽസും സ്പിരിറ്റ് എന്ന വാക്കിൽ നിന്നുണ്ടാകുന്ന സ്പിരിച്വാലിറ്റിയും വെസ്റ്റേൺ ഫിലോസഫിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒരുമിച്ചു പോകുന്നതല്ല. അതുകൊണ്ട് ഇവർ ഇതിനെ രണ്ട് വിരുദ്ധ ചേരികളിൽ നിർത്തി. മെറ്റീരിയലിസ്റ്റിക് ആണെങ്കിൽ നിങ്ങൾ സ്പിരിച്വൽ ആവില്ല, സ്പിരിച്വൽ ആണെങ്കിൽ നിങ്ങൾക്ക് മെറ്റീരിയലിസ്റ്റിക് ആവാനും പറ്റില്ല. അവരുടെ ആ ചേരി തിരിവിനെ കണ്ണടച്ച് നമ്മൾ അംഗീകരിച്ച് നമ്മളുടെ ഉപനിഷത്തുക്കളെ അതിൻ്റെ പശ്ചാത്തലത്തിൽ പഠിച്ചപ്പോൾ നമ്മൾ വരുത്തിയ ഒരു വ്യത്യാസമാണ് ഈ ഭൗതിക ആധ്യാത്മികത എന്നുള്ളത്. വാസ്തവത്തിൽ ഭാരതീയ മഹർഷീശ്വരന്മാരാരും ഈ ചേരി തിരിവിനെ കണ്ടിട്ടുമില്ല, അംഗീകരിച്ചിട്ടുമില്ല. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം രണ്ട് തിരിവാണുള്ളത്, അനധ്യാത്മികവും അധ്യാത്മികവും. അധ്യാത്മികം എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചിരിക്കുക, അനധ്യാത്മികം എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കാതെ ചെയ്യുന്നത്. ശ്രദ്ധിച്ച് ചെയ്താൽ എന്ത് കാര്യമാണോ നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുന്നത് അതിനെപ്പറ്റിയുള്ള അറിവ് നിങ്ങൾക്കുള്ള. എല്ലാ അറിവും പ്രധാനമാണ്, ഒരറിവും നിന്ദ്യമായിട്ടില്ല. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ ചാർവാകനെ പോലും മഹർഷിയായിട്ട് കണ്ടിരുന്നത്. എല്ലാ അറിവുകളും ശ്രേഷ്ഠമാണ്. സംഗീതം അറിയാവുന്നയാളെ ഗുരു ബുദ്ധിയാണ് നമിച്ചിരുന്നത്.
ഭരദ്വാജ മഹർഷി വൈമാനിക ശാസ്ത്രജ്ഞൻ അദ്ദേഹത്തെ മഹർഷിയായിട്ടാണ് കണ്ടിരുന്നത്. ഏതുപോലെയാണോ നമ്മൾ ആധ്യാത്മിക സത്യം വെളിപ്പെടുത്തി തന്നവരെ ആദരവപൂർവം കണ്ടിരുന്നത്, അതേ ആദരവോടുകൂടി തന്നെയാണ് മറ്ററിവുകൾ വെളിപ്പെടുത്തിയവരെയും നമ്മൾ അതേ ആദരവോടുകൂടി തന്നെയാണ് കണ്ടിരുന്നത്. വരാഹമിഹിര ആചാര്യൻ എന്നറിയാം, അദ്ദേഹം ജ്യോതിശാസ്ത്രമാണ് വെളിപ്പെടുത്തിയത്. ആയുർവേദ ആചാര്യന്മാരാണ്, അവർ ആയുർവേദമാണ് വെളിപ്പെടുത്തിയത്. എന്തറിവിനെ വെളിപ്പെടുത്തുന്നവരെയും ബഹുമാനിച്ചിരുന്ന ഒരു സംസ്കൃതി. അറിവെല്ലാം പരമമായ അറിവിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങൾ മാത്രമാണ്. അപ്പോൾ ശ്രദ്ധ എല്ലാ തരത്തിലും, നിങ്ങൾ ആധ്യാത്മികരാണോ ഭൗതികരാണോ എന്നുള്ള പ്രസക്തി എല്ലാ തരത്തിലും ആവശ്യമാണ്. എന്ത് പ്രവൃത്തി ചെയ്യുന്നതിലും ശ്രദ്ധ വേണം. അങ്ങനെ ഈ വിവേക വൈരാഗ്യ ശമാധിഷട്കം, ശമാധിഷട്കം ആറെണ്ണം, ശമം ദമം ഉപരതി തിതീക്ഷ സമാധാനം അഥവാ സമാധി ശ്രദ്ധ, ഇതാണ്. ഇത് കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം ഉണ്ടെങ്കിൽ നല്ലത് തന്നെ. എന്തായാലും